നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. കുഞ്ഞു കുട്ടികളുള്ള പല മാതാപിതാക്കളിൽ നിന്നും പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് തങ്ങളുടെ കുട്ടി മിടുക്കനാണ്, പക്ഷേ പരീക്ഷയിൽ വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ല എന്നത്. കുട്ടിക്ക് ബുദ്ധിപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും സമപ്രായത്തിലുള്ള മറ്റു കുട്ടികളെപ്പോലെ മിടുക്കരായിരിക്കുകയും അതേസമയം സ്പോർട്സ്, സംഗീതം, കളികൾ, നൃത്തം ഇവയിലൊക്കെ മികവ് കാണിക്കുകയും പഠനത്തിൽ മാത്രം കുട്ടി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, അത് പഠനവൈകല്യമാകാം. പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് ബുദ്ധിപരമായി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായി കാണാറില്ല എന്ന് മാത്രവുമല്ല, അവരുടെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെപ്പോലെ ഇവർ മിടുക്കരായിരിക്കും. മറ്റുള്ളവരുമായി കൂട്ടുകൂടുവാനും കളിക്കുവാനും മറ്റും മിടുക്കർ തന്നെയായിരിക്കാം, പക്ഷേ പഠനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടാവും. സാധാരണയായി ഈ പ്രശ്നം ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പലപ്പോഴും ഇവർ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി ഇടുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സാധാരണ നിലയിലുള്ള ബുദ്ധിശക്തി ഉണ്ടായിരിക്കുകയും എന്നാൽ പഠന സംബന്ധമായ പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്നവരാണ് പഠനവൈകല്യത്തിന്റെ ഗണത്തിൽപ്പെടുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 13% കുട്ടികൾ പഠനവൈകല്യ പ്രശ്നം നേരിടുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം കുട്ടികളിൽ വായിക്കുവാനുള്ള കഴിവില്ലായ്മ, വായിച്ചത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മ, എഴുതുവാനുള്ള കഴിവില്ലായ്മ, ഗണിത വിഷയത്തിൽ കഴിവില്ലായ്മ തുടങ്ങിയ പഠനപരമായ ശേഷികളിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ ഒരുമിച്ചോ കണ്ടുവന്നു വരാം. പഠനവൈകല്യങ്ങൾ പലതരത്തിലുണ്ട്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ, നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി, വിഷ്വൽ മോട്ടോർ ഡെഫിസിറ്റ് എന്നിങ്ങനെ പഠനവൈകല്യത്തെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. സംസാരിക്കേണ്ടതോ എഴുതേണ്ടതോ വായിക്കേണ്ടതോ ഉപയോഗിക്കേണ്ടതോ ആയ ഭാഷ കൃത്യമായി മനസ്സിലാക്കുവാനോ ഉപയോഗിക്കുവാനോ പറ്റാത്ത അവസ്ഥയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. വായനയിൽ പഠനവൈകല്യമുള്ള കുട്ടിക്ക് പലപ്പോഴും ശരിയായ ഉച്ചാരണം ഉണ്ടായിരിക്കില്ല. വായിക്കുമ്പോൾ കൂട്ടക്ഷരങ്ങളിൽ വായന തടസ്സപ്പെടും. അക്ഷരങ്ങൾ മാറിപ്പോകുന്നത് മൂലം പലപ്പോഴും വാക്കുകൾ തെറ്റായി വായിക്കും. സാദൃശ്യമുള്ള പദങ്ങൾ തമ്മിൽ മാറിപ്പോകും. വാചകഘടന മനസ്സിലാകാത്തത് കൊണ്ട് എവിടെ നിർത്തണം എന്നറിയാതെ വരാം. പലപ്പോഴും വായിക്കുമ്പോൾ ഒരു വിരൽ വായിക്കാനുള്ള വരിയുടെ അടിയിൽ തൊട്ടായിരിക്കും വായിക്കുക. ആരെങ്കിലും പുസ്തകം വായിച്ചു കൊടുത്താൽ ഇവർക്ക് കാര്യം മനസ്സിലാകും. വായിക്കാനുള്ള ബുദ്ധിമുട്ട് കേട്ടുപെടുത്തതിൽ ഉണ്ടാവണമെന്നില്ല. ഈ പ്രശ്നം 7 വയസ്സിന് ശേഷം തുടരുന്നുവെങ്കിൽ പ്രത്യേക പഠന പരിശീലനം ആവശ്യമായി വരും. ഭാഷാ സംബന്ധമായ വൈകല്യമുള്ള കുട്ടികൾക്ക് ആൾക്കാരുടെയോ വസ്തുക്കളുടെയോ പേര് പറയുവാൻ കുട്ടിക്ക് പ്രയാസം നേരിടുക, വോയിസ് മോഡുലേഷൻ അഥവാ എങ്ങനെ ശബ്ദം ഉപയോഗിക്കണമെന്ന് അറിയാതിരിക്കുക, പലപ്പോഴും സാഹചര്യം മനസ്സിലാക്കാതെ കുട്ടി ഉറക്കെ സംസാരിക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നുക എന്നീ പ്രശ്നങ്ങൾ കണ്ടേക്കാം. ഒരേപോലെ ഉച്ചാരണമുള്ള വാക്കുകൾ തമ്മിൽ മാറിപ്പോവുക, വാക്കുകൾ ഊഹിച്ചു വായിക്കുക, തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം ആവർത്തിക്കാൻ പ്രയാസം നേരിടുക തുടങ്ങിയ പ്രശ്നങ്ങൾ കാണാം. അതുപോലെ ഇത്തരം കുട്ടികൾ വീട്ടിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ പറയാറുണ്ട്, എന്നാൽ പരീക്ഷയ്ക്കൊന്നും ഇതിലുണ്ടാവില്ല. റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രോബ്ലം അഥവാ ചോദ്യം വായിച്ച് ഗ്രഹിക്കുന്നതിനുള്ള വൈകല്യം, ഡിസ്ഗ്രാഫിയ അഥവാ എഴുത്തിനുള്ള പഠന വൈകല്യം ഇവ ഇതിന് കാരണമാകാം. അതായത് കേട്ടുപഠിക്കുവാനും പഠിച്ചത് പറയുവാനുള്ള കഴിവുണ്ട്, പക്ഷേ വായിച്ച് മനസ്സിലാക്കുവാനോ മനസ്സിലാക്കിയത് എഴുതുവാനുള്ള കഴിവുണ്ടാവില്ല. എഴുത്ത് വൈകല്യം അഥവാ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികൾ കൃത്യമായും വൃത്തിയായും എഴുതുവാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. ഇത്തരം കുട്ടികളുടെ കൈയക്ഷരം പൊതുവെ മോശമായിരിക്കും. എഴുതുമ്പോൾ വാചകങ്ങൾ പൂർണ്ണമായിരിക്കില്ല, ധാരാളം വെട്ടലും തിരുത്തലുകളും കാണാം. കൈയക്ഷരം വളരെ മോശമായിരിക്കും. വരികൾ വളഞ്ഞും പൊളഞ്ഞുമുള്ള രീതിയിലായിരിക്കും. എഴുതുമ്പോൾ വരികൾക്കിടയിലെ അകലമോ എഴുതേണ്ട രീതികളോ ഒന്നും ഇവരുടെ എഴുത്തുകളിൽ ഉണ്ടാകാറില്ല. എഴുത്ത് വൈകല്യമുള്ള കുട്ടികൾ എഴുതുമ്പോൾ അക്ഷരത്തെറ്റുകൾ ധാരാളം വരും. വള്ളി, കുത്ത്, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ സ്ഥാനമറിയായിരിക്കും ഇവർ ഉപയോഗിക്കുക. ആശയങ്ങൾ വ്യക്തമായി എഴുതി ഫലിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠന വൈകല്യത്തിന് ഡിസ്കാൽക്കുലിയ എന്നാണ് പറയുന്നത്. ഈ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് അക്കങ്ങൾ മനസ്സിലാക്കുവാൻ പ്രയാസമായിരിക്കും. മുതിർന്ന ക്ലാസ്സിലെത്തിയാലും കൂട്ടുവാനും കുറയ്ക്കുവാനും കൈവിരലിന്റെ സഹായം വേണ്ടി വരും.
പിന്നോട്ട് എണ്ണുവാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പൂജ്യത്തിൻ്റെ സ്ഥാനവും മൂല്യവും മനസ്സിലാകാതിരിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. വായിച്ച് മനസ്സിലാക്കേണ്ട വഴിക്കണക്ക്, മനക്കണക്ക് ഇവയൊന്നും ഇത്തരം പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് വഴങ്ങില്ല. ചില കുട്ടികൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ചെറിയ ക്ലാസ്സുകളിൽ മാത്രമായിരിക്കും. ലളിതമായ എണ്ണൽ പോലും ഇവർക്ക് പ്രയാസകരമായിരിക്കും. കൂട്ടാനും കുറയ്ക്കുവാനും പോലും ബുദ്ധിമുട്ടുണ്ടാവുക. ചെറിയ ഗണിത ഫലങ്ങൾ പോലും ഓർമ്മയിൽ വയ്ക്കാതിരിക്കാൻ കഴിയുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവാം. കൃത്യമായ വരിയിലല്ലാതെ അക്കങ്ങൾ എഴുതുകയും അതുമൂലം എഴുതി കൂട്ടുമ്പോൾ തെറ്റുകൾ വരുത്തുക, ക്ലോക്ക് നോക്കി സമയം പറയുവാൻ പ്രയാസം നേരിടുക. കുട്ടിക്ക് ഈ പ്രശ്നങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പഠന പരിശീലനവും നൽകാവുന്നതാണ്. ശ്രദ്ധാവൈകല്യം ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും പഠനത്തെ ബാധിക്കുന്നതുമായ ഒരു വൈകല്യമാണ്. മറ്റ് പഠന വൈകല്യങ്ങളെ അപേക്ഷിച്ച് കുട്ടികളിലെ ശ്രദ്ധാവൈകല്യം തിരിച്ചറിയുവാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. ശ്രദ്ധാവൈകല്യത്തെ പലപ്പോഴും പഠനത്തിലുള്ള അശ്രദ്ധയായിട്ടോ ഓർമ്മക്കുറവായോ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയോ വ്യാഖ്യാനിക്കാറുണ്ട്. പഠന വിഷയങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഇവർക്ക് ക്രമേണ പഠന കാര്യങ്ങളിൽ താല്പര്യക്കുറവുണ്ടാവുക സ്വാഭാവികമാണ്. പഠന വൈകല്യത്തോടൊപ്പം കുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ അമിത പ്രസരിപ്പ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റു കുട്ടികളോടുള്ള അക്രമ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, സാധനങ്ങൾ നശിപ്പിക്കുക, ഉയരങ്ങളിൽ ഓടിക്കയറുക, അമിത സംസാരം എന്നിവയ്ക്കാണ് ഇത്തരം പെരുമാറ്റ വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ. പഠന വൈകല്യങ്ങൾ ജനിതകപരം ആകാമെങ്കിലും പ്രസവ സമയത്ത് കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ക്ഷതവും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുപോലെ ചില രോഗങ്ങൾ, രോഗശമനത്തിന് നൽകുന്ന ചില മരുന്നുകൾ, കളിപ്പാട്ടങ്ങളുടെയും മറ്റും കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ലെഡിന്റെ അളവ്, പ്രസവ സമയത്ത് അനുഭവപ്പെടുന്ന ഓക്സിജന്റെ ലഭ്യതക്കുറവ് എന്നിവയും ഈ അവസ്ഥയ്ക്ക് കാരണമായേക്കാം. ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മമാരുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇവയൊക്കെ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ ഏകദേശം 20% കുട്ടികളിലും ഇത്തരം പഠന വൈകല്യമുള്ളതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 9 മുതൽ 13% വരെ കുട്ടികളിൽ പഠന വൈകല്യമുള്ളതായാണ് പ്രാഥമിക വിവരങ്ങൾ. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് സ്കൂളിലോ വീട്ടിലോ വ്യക്തിപരമായി നേരിടേണ്ടി വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളിൽ നിന്നും കുട്ടി ആഗ്രഹിക്കുന്നതും എന്നാൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ശ്രദ്ധയും സ്നേഹവും പരിഗണനയും അംഗീകാരവും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വീട്ടിലെ സൗഹൃദ അന്തരീക്ഷത്തിന് മാറ്റം വരികയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടി പഠനത്തിൽ താല്പര്യക്കുറവ് കാണിച്ചെന്ന് വരാം. അതുപോലെ കുട്ടിക്ക് കാഴ്ചശക്തിയിലും കേൾവിശക്തിയിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചറിയണം. കുട്ടികളിലെ പഠന വൈകല്യം വളരെ നേരത്തെ തന്നെ കണ്ടെത്തണം. അതായത് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠന വൈകല്യം തിരിച്ചറിയണം. പഠിത്തത്തിനിടയിൽ നടക്കുന്ന പരീക്ഷകളിൽ കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തുകയും അവരുടെ എഴുത്തു പുസ്തകങ്ങളും മറ്റും പരിശോധിച്ച് നിലവാരം വിലയിരുത്തുവാനും മറ്റും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ തന്നെ പഠന വൈകല്യം കണ്ടെത്തിയാൽ ഈ പ്രശ്നം മറികടക്കാനുള്ള പരിശീലനം നേരത്തെ തന്നെ ആരംഭിക്കുവാൻ സാധിക്കും. പഠന വൈകല്യം മൂലം പഠിക്കുവാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഒരിക്കലും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ പോലെ കാണുകയോ ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം അത്തരം പ്രവൃത്തികൾ പഠന വൈകല്യം അനുഭവിക്കുന്ന കുട്ടിയുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നതിന് കാരണമാകും. ഗണിതശാസ്ത്രത്തിൽ പഠന വൈകല്യം പുലർത്തുന്ന കുട്ടി ചിലപ്പോൾ ഭാഷാ വിഷയങ്ങളിൽ പോലുള്ള വിഷയങ്ങളിൽ കൂടുതൽ മികവ് പുലർത്തിയെന്ന് വരാം. മറ്റു ചിലർക്ക് പാട്ട് പാടുവാനോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുവാനുള്ള കഴിവ് കൂടുതലായി കണ്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഒരു പഠന വൈകല്യത്തെ വലിയൊരു കുറവായി കുട്ടിക്ക് തോന്നുവാനുള്ള ഇടയുണ്ടാക്കരുത്. കുട്ടിക്ക് പഠനത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അത് പരിശീലനത്തിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ എന്ന ബോധ്യം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ടായിരിക്കണം. പഠന വൈകല്യമുള്ള കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് തരം പഠന വൈകല്യമാണോ കുട്ടിക്കുണ്ടായിരിക്കുന്നത് ആ വിഷയത്തിലുള്ള ഉന്നത പഠനം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പഠന വൈകല്യങ്ങൾ പരിശീലനത്തിലൂടെ ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. കുട്ടികൾക്ക് താല്പര്യം കൂടുതലുള്ള വിഷയങ്ങൾ ഏതെന്ന് കണ്ടെത്തി ആ വഴിയിലേക്ക് അവരെ തിരിച്ചുവിടുകയും ചെയ്താൽ അവർക്ക് ആ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. പഠന വൈകല്യം തിരിച്ചറിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ശിശുരോഗ വിദഗ്ധനെ കണ്ട് പ്രശ്നം എത്രത്തോളം ഗൗരവതരമാണ്, പരിശീലനം നൽകേണ്ട ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. വിദഗ്ധ പരിശീലനം ആവശ്യമെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടികളെ സഹായിക്കുവാനായി പ്രത്യേകം പരിശീലനം നേടിയ സൈക്കോളജികളുടെ സേവനം തേടേണ്ടതുണ്ട്. പഠന വൈകല്യം പരിഹരിക്കുന്നതിനായി ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിലുണ്ട്. പഠന വൈകല്യമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായി പ്രത്യേക പരിശീലനം നേടിയ സൈക്കോളജികളുടെ സേവനം തേടുന്നതിനൊപ്പം ഒരു വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടറുടെ സേവനം കൂടി തേടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.